ശബരിമലയിലും മാളികപ്പുറത്തും മേൽശാന്തിമാരായി തൃശൂരിൽ നിന്നുള്ളവർ. ശബരിമല മേൽശാന്തിയായി പുത്തിലത്തെ മഹേഷ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി തൃശൂർ വടക്കേക്കാട് സ്വദേശിയായ പൂക്കാട്ടുമനയിൽ മുരളിയെയും തിരഞ്ഞെടുത്തു. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ സ്വദേശിയാണ് മഹേഷ്. നിലവിൽ തൃശൂർ പാറമേക്കാവ് മേൽശാന്തിയാണ്. എല്ലാം ഈശ്വര അനുഗ്രഹം എന്ന് മഹേഷ് നമ്പൂതിരി ന്യൂസ് ലീഡറോട് പ്രതികരിച്ചു. ഞാൻ 11-ാമത്തെ തവണയാണിത്. ഇതിനു മുമ്പ് 10 തവണ ഓർത്തിട്ടുണ്ട്. ഇതിപ്പോൾ 11-ാമത്തെ തവണ. ഈ 10-ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഈ ആലുവയിൽ തന്ത്ര വിദ്യാപീഠം എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലെ സകല കാര്യങ്ങൾ, പൂജാ കാര്യങ്ങൾ, താന്ത്രിക വിഷയം എല്ലാം പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്. അവിടുത്തെ 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇതും അത് പിന്നെയും ഒരു നിയോഗം പോലെ ഏട്ടനെ സപ്താഹം വായിക്കുന്ന ആളാണ് മധുനാരായണൻ എന്ന് പറഞ്ഞ പുത്തിലം. അദ്ദേഹത്തിന് പകരമായിട്ട് ഏട്ടന് പകരമായിട്ട് ഡൽഹിയിലെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ അളകനന്ദയിൽ ബാലവേണു ബാലകൃഷ്ണ ടെമ്പിൾ എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് ദിവസത്തെ ആ സപ്താഹത്തിന് ഞാനും പോയിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ അവിടുത്തെ മേശാന്തി വിവാഹമായിട്ട് നാട്ടിലേക്ക് പോരുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പകരം ഒരാൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൂടി ആൾ വന്നു കഴിഞ്ഞാൽ പോരാന്നുള്ള ഇതിൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. 1 മാസം 2 മാസം എന്ന് പറഞ്ഞ് 14 കൊല്ലം അവിടെ മേശാന്തിയായിട്ട് ഡൽഹിയിലുണ്ടായി. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ വർഷമാണ്. തീർച്ചയായിട്ടും ഈ ഭരദേവതയുടെ ഗുരുകാരണവന്മാർ, ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ ആചാര്യന്മാർ, അവരുടെയൊക്കെ വളരെയധികം സപ്പോർട്ടും പ്രാർത്ഥനയും. ആദ്യ തവണയിലെ നറുക്കെടുപ്പിൽ തന്നെ മഹേഷ് നമ്പൂതിരിയുടെ നറുക്കെടുക്കുകയായിരുന്നു. പന്തളം കൊട്ടാരത്തിലെ വൈദേഹ് എന്ന ബാലനാണ് മേൽശാന്തിയുടെ നറുക്കെടുത്തത്. വൃശ്ചികം 1 മുതൽ അടുത്ത 1 വർഷത്തേക്കുള്ള മേൽശാന്തിയെയാണ് നറുക്കെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള ബാലിക നിരുപമ ജി വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ നറുക്കെടുത്തത്. വൃശ്ചികം 1 മുതൽ അടുത്ത 1 വർഷമാണ് കാലാവധി. തൃശൂർ വടക്കേക്കാട് തൊഴിയൂർ സ്വദേശിയാണ് മുരളി.